അലൈക്കും അസലാമലൈക്കും വർഹമുല്ല അലഹദില്ല വസ്സലാമ റസൂലിഹിൽ അമീൻബിഹി അജ്മഅീൻ അമ്മാബാദ് ബഹുമാന്യ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റമദാനിൻ്റെ പുണ്യം കൊണ്ട് സ്വർഗപ്രവേശം നേടാനും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനുമുള്ള തൗഫിയാക്ക് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും നേരത്തെ യാത്രയായവരുടെ ബർസഹിയായ ലോകമുള്ള വെളിച്ചവും വിശാലവും ഉള്ളതാക്കി തീർക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഈ ദുനിയാവിൽ വളരെ ക്ഷണികമായ ഒരു സന്ദർഭമേ ജീവിച്ചിരിക്കുകയുള്ളൂ ഒരു കണ്ണിമ വെട്ടുന്നത് പോലെ ഒരു ശ്വാസം വലിച്ചു വിടുന്നത് പോലെ നേരിയ ഒരു സമയം മാത്രം നമുക്ക് ജീവിക്കാനുള്ള ലോകം നാളെ പരലോകത്താണ് ആ പരലോകത്തേക്കുള്ള കവാടം അത് മരണമാണ് ഖബറാണ് ആ ഖബറിൽ നാളെ റബ്ബ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിൻ്റെ റസൂൽ നേരത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മറ്റൊരു പരീക്ഷക്കും ഇത്തരത്തിലുള്ള ഒരു സംവിധാനമില്ല തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം വരുന്ന നമ്മുടെ ഭൗതിക പരീക്ഷകളൊക്കെ വിജയിക്കാൻ നാം ചെയ്യുന്ന തത്രപ്പാടുകളും നമ്മുടെ പരിശ്രമങ്ങളും എത്രയാണ് എന്നാൽ തീർച്ചയായും ഏതൊരു മനുഷ്യനും അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങൾ ഖബറിലുണ്ട് എന്ന് ഹബീബ് ന റസൂൽ സല്ലാഹു അലൈ നമ്മെ പഠിപ്പിച്ചു ആ ചോദ്യം അതിന് ഉത്തരം നൽകണമെങ്കിൽ തൗഹീദിലധിഷ്ഠിതമായി യഹ്സാനോട് കൂടി അള്ളാഹുവിനെ റബ്ബായും പരിശുദ്ധ ഇസ്ലാമിനെ ദീനായും മഹാനായ റസൂൽലാഹി സാഹു അലൈവസലമ്മയെ റസൂലായും തൃപ്തിപ്പെട്ട് അംഗീകരിച്ചവർക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം ആ ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിക്കാൻ വേണ്ടി പല ചില തിക്കറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റബ്ബിനെക്കുറിച്ച് നിൻ്റെ റബ്ബാരാണ് എന്ന ചോദ്യം നിൻ്റെ ദീന അതാണെന്ന് ചോദ്യം നബീ യുന റസൂൾ ലാഹി സാഹു അലൈ വസല്ലമ്മയെ സംബന്ധിച്ച് നിനക്കെന്തറിയാമെന്ന ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അള്ളാഹുവിനോട് പറയണമെങ്കിൽ ഇത് മൂന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു സുബഹാനഹൂവത്ത് തെറ്റുകൾ ചെയ്യുന്നവരായ നമുക്ക് പുറത്തു തന്ന് കരുണ കാട്ടി സ്നേഹം ചൊരിഞ്ഞ് റഹ്മത്തുകൾ കൊണ്ട് പൊതിയുന്ന കാരുണ്യവാനായ അള്ളാഹു ആ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വെച്ച് അവനിലേക്ക് കേലിച്ചു മടങ്ങുന്ന ഒരു യഥാർത്ഥ വിശ്വാസി ആ റബ്ബിൻ്റെ സ്നേഹവും കാരുണ്യവും പ്രതീക്ഷ വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് നന്മകൾ ചെയ്ത് അടുക്കുന്ന മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദാസന്മാർ ആ പ്ര റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധമായ ദീന് നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീൻ വറലീ തുലക്കും ഇസ്ലാമദീനാ ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ കിതാബ് പറഞ്ഞ അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീൻ ആ ദീനിനെ നമ്മളും തൃപ്തിപ്പെടുന്നു ആ ദീൻ അദ്ദീൻ യുസുറുൻ അത് എളുപ്പമുള്ളതാണ് യുരീതുഹു യുസുറ വലായൊരീ ദുബിക്കുമല്ലോ അള്ളാഹു നിങ്ങളിലെളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഞെരിക്കത്തെ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഏത് വിധി പരിശോധിച്ചു നോക്കൂ അവിടെയൊക്കെയും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും നോമ്പിനെ സംബന്ധിച്ചു തന്നെ ഉദാഹരണമായി എടുക്കാം നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു എന്നല്ലേ പറയുന്നത് അഥവാ നിങ്ങൾക്ക് മാത്രമല്ല പൂർവികരും ഈ അഭിഭാതത്ത് ചെയ്തിരുന്നു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പിന്നെ പറയുന്നത് കുറേ കാലങ്ങളില്ല അയ്യാമമ്മഴ ദൂദാദ് എണ്ണപ്പെട്ട ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ ചെ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ കിതാബ് നമ്മെ ആശ്വസിപ്പിക്കുകയാണ് എന്നു മാത്രമല്ല ഇനി അങ്ങനെയാണെങ്കിലും നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് നോറ്റു വീട്ടിയാൽ മതി ആ എണ്ണം പൂർത്തിയാക്കിയാൽ മതി അതിന് ഫൈൻ അടക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമികമായ പ്രമാണം നിങ്ങൾ നോക്കൂ ഇത് അതിനെ തുടർന്ന് പിന്നെ പറയുന്നു യുരീതുഹു ബിക്കുമുൽ യുസറ വല യുരീതു ബിക്കുമുൽസറ അള്ളാഹു എളുപ്പമാണ് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ഞെരുക്കത്തെ അവൻ നിങ്ങളിൽ ഉദ്ദേശിക്കുന്നില്ല ഈ കാരുണ്യം നിറഞ്ഞ് തുളമ്പുന്ന ഈ പ്രഖ്യാപനം ഈ കൽപ്പന ഏതൊരു വിശ്വാസിക്കാണ് തിരസ്കരിക്കാൻ കഴിയുക അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ ആ ദീനിൻ്റെ ലളിതമായ മുഖത്തെ നമ്മൾ മനസ്സിലാക്കുക ഇനി ആ ദീന് നമുക്ക് എത്തിച്ചു തന്ന മഹാനായ നബീന റസൂൽ ലാഹി സാഹു അലഹി വസ്ലം അദ്ദേഹത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ റഊഫുർ റഹീം നിങ്ങൾക്ക് നന്മയുണ്ടാവണമെന്ന് അത്യാഗ്രഹമുണ്ടാവുകയും നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നതിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവാചകൻ മുഅ്മിനീങ്ങളോട് കൃപയുള്ളവരാണ് കാരുണ്യമുള്ളവരാണ് എന്ന് അള്ളാഹുവിൻ്റെ കിതാബ് സാക്ഷ്യം വഹിച്ച തൻ്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് കേണ് കരഞ്ഞുകൊണ്ടിരുന്ന പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമയെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുക ഈ മൂന്ന് കാര്യം കൂടി സംഗമിച്ചാൽ ആ വിശ്വസി സംസ്കൃതനായിത്തീരും സംസ്കാരമുള്ളവനായിത്തീരും അതാണ് അള്ളാഹുവിൻ്റെ റസൂല് രാവിലെ പ്രത്യേകിച്ച് രാവിലെ ചില റിവായത്തുകളിൽ വൈകുന്നേരവും ഒരു ദിഖർ ചൊല്ലാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അത് ആ ദിഖര് മഹാനായ റസൂൾ അള്ളാഹി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ കൂട്ടുകാരനായ മുനൈ മുനൈദിർ റതി ഉള്ളാ അദ്ദേഹം ആഫ്രിക്കക്കാരനായ പ്രവാചകൻ്റെ ഒരു അനുചരനാണ് ആ മുനൈദിർ റദിയുള്ള വനഹു പറയുകയാണ് വക്കാനയൂ അദ്ദേഹം പറയുന്നത് കാലസമീപത്തു റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈ വസലം യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു മൻകാല ഇത അസ്ബഹ ആരെങ്കിലും പ്രഭാതമായിട്ട് പ്രഭാതമായാൽ ഇപ്രകാരം പറഞ്ഞാൽ ബില്ലാഹി റബ്ബൻ എൻ്റെ രക്ഷിതാവായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ പരമകാരുണ്യകനായ സ്നേഹനിധിയായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷത്തെയും കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് റള്ളീ തുബില്ലാഹിറബൻ ഞാനെൻ്റെ റബ്ബായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് ഉൾക്കൊണ്ട് പറയുകയും അവൻ്റെ ജലാലത്തിന് അംഗീകരിക്കുകയും അവൻ്റെ ഐസ്സത്ത് ഉൾക്കൊള്ളുകയും ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ വബിൽ ഇസ്ലാമി ദീനൻ പരിശുദ്ധമായ ഇസ്ലാമിനെ എൻ്റെ ആദർശമായി എൻ്റെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ വബി മുഹമ്മദിൻ നബിയ എൻ്റെ നബിയായി എൻ്റെ ദൂതരായി മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമയെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ആരെങ്കിലും പ്രഭാതത്തിൽ പറഞ്ഞാൽ എന്നൊരു നബി പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ജന്ന അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അവനെ ഞാൻ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഹബീബുന റസൂൽഹി സല്ലു അലൈഹി വല്ലം ഈ ചെല്ലുന്ന വിശ്വാസിയുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് നെബിതിരുമേനു സല്ലല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്ത് മഹത്വമുള്ള കാര്യം വളരെ ലളിതമായ ദിക്കറ് എന്നാൽ അത് മനസ്സിനെ മുഴുവനും സ്വാധീനിക്കുന്ന ഒരു റബ്ബൻ വബിൽ ഇസ്ലാമിദ്ദീനൻ വബി മുഹമ്മദിൻ നബിയ ഇമാം തുബറാനി അദ്ദേഹത്തിൻ്റെ മുഖജമുൽ കബീറിലും ഉദ്ധരിച്ച ഈ ഹദീസ് അതുപോലെത്തന്നെ സ്വഹ്യയായ റിവായത്താണെന്ന് ഷീഹൽബാനിയെപ്പോലുള്ള ആധുനിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഈ ഹദീസ് ചില റിവായത്തുകളിൽ വബി മുഹമ്മദിൻ നബിയ എന്നിടത്ത് വബി മുഹമ്മദിൻ റസൂല എന്നും വന്നിട്ടുണ്ട് ു അലൈവസെന്ന് അബൂസു നമ്മോട് പറയുന്നു റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല ലഹുൽ ജന്ന എന്നും ഇസ്ലാമിദ്ദീനൻ എന്നും മുഹമ്മദിൻ റസൂലൻ മുഹമ്മദ് നബിയെ എൻ്റെ റസൂലായും ഇസ്ലാമിനെ എൻ്റെ ദീനായും അള്ളാഹുവിനെ എൻ്റെ റബ്ബായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന അവന സ്വർഗം അനിവാര്യമായി സ്വർഗം അനിവാര്യമായി ഇബിനു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ അതേപോലത്തെ ഇമാ അബൂദാബൂദ് അദ്ദേഹത്തിൻ്റെ സുനനിലും ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീയായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുമാണ് ഇതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ആരെ ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അവനെപ്പറ്റി സംതൃപ്തനാകുമെന്ന് മറ്റൊരു രുവായത്തിലും നമുക്ക് കാണാൻ സാധിക്കും നാം മനസ്സിലാക്കുക നമ്മെ നബി മീനു വസ്ലമിയിൽ നിന്ന് സായുദ്ബുനബി ബക്കാസിയല്ലാഹു പറയുന്ന ഒരു കാര്യം മൻകാലഹീന ഉൽ മുഹദ്ൻ അഷദദുഅല്ലാ ഇലാഹഇല്ലാ വഹദീഖലു മുഹമ്മദിൻ റസൂലൻ ഇസ്ലാമിദീനൻബുഹു അവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും അഥവാ ബാങ്ക് വിളിക്കുമ്പോൾ അതിന് നമ്മൾ ജവാബ് പറയാറുണ്ട് കേൾക്കുന്നവർ ജവാബ് പറയാറുണ്ട് രണ്ട് നാല് രണ്ട് ഷഹാദകളെ ഈ രണ്ട് തവണ ആവർത്തിക്കുമ്പോൾ അഷദദു അല്ലാ ഇലാഹ ഇല്ല അഷ്ഹദു അന്ന മുഹമ്മദ് ഇത് ആവർത്തിക്കുമ്പോൾ നാമതി ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന ആരെങ്കിലും ചെല്ലിയാൽ എന്ത് മുഹമ്മദിൻ റസൂലൻ ദീനൻ ലഹു ഇസ്ലാമീനൻബു അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബി സലാഹു അലഹി വസ്ലം നമ്മോട് പഠിപ്പിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ബാങ്ക് വിളിക്കുന്ന ജവാബിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ സാദ്ദു നബി ബക്കാസർ അലിയുലെ മറ്റൊരു റിപ്പോർട്ടിൽ ഉഫുർ അലഹൂദംബ ഉഫിർ അലഹൂദംബ ഉർ അലഹൂദംബ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും പൊറുക്കപ്പെടുമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹദീഫും കാണാം മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി നിന്ന് വന്ന റിപ്പോർട്ട് ഇത് ഇങ്ങനെയാണ് അൽ ഈമാൻ മൻറൽ അബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട് ഗ്രഹിച്ചു പറഞ്ഞാൽ അവന് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ആദ്യത്തിൽ ഒരു വിശ്വാസി പരലോകയാത്രയിൽ ആദ്യമായി അഭിഭി അഭിമുഖീകരിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ നീളം ഓർക്കുകയും അതനുസരിച്ച് റബ്ബിനെ തൃപ്തിപ്പെട്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് ഹബീബായ സല്ലാഹു അലൈ വസല്ലമ്മയെ പിന്തുടർന്ന് ജീവിച്ചാൽ അവർക്കവിടെ ഉത്തരം നൽകാൻ കഴിയും തൗഹീദുള്ളവർക്ക് യുസബിത്തുല്ലാഹ് അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തും നാം ആ ഖബറിങ്കൽ വെച്ച് ബിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ അള്ളാഹുവിനോട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക അങ്ങനെയായാൽ അള്ളാഹുവിൻ്റെ തൗഫീക്കും അവൻ്റെ കരുണ്യവും നമുക്കുണ്ടാകും റഹ്മാനായ നാഥനെ പറ്റിയുള്ള സംതൃപ്തി മനസ്സിലുണ്ടാവുക പരിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ ആദർശമായി നമ്മൾ സ്വീകരിക്കുക നബജരി മേനിയെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം ൾ ജീവിതത്തിൽ പകർത്തുക എങ്കിൽ ഹബീബായ സല്ലാഹു അലഹി വസല്ലം നാളെ നമ്മുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന പ്രവാചകന്റെ സുവിശേഷം അതിന് നമ്മൾ വിധേയരായേക്കാം അർഹമുറാഹിമായ നാഥൻ നമുക്കതിന് തൊഫീക്ക് നൽകുമാറാവട്ടെ അസാം വലൈക്കും